രാജ്യത്ത് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട ഷോപ്പിംഗ് മാളുകൾ, ആരാധനാലയങ്ങൾ, റെസ്റ്റോറന്റുകൾ എന്നിവ ഘട്ടം ഘട്ടമായി തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ജൂൺ 8 മുതലാണ് പുതിയ മാർഗരേഖ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. മെയ് 30 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ ജൂൺ 8 മുതൽ രാജ്യത്തെ ആരാധനാലയങ്ങൾ, ഹോട്ടലുകൾ എന്നിവ തുറന്ന് പ്രവർത്തിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ഗർഭിണികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവർ വീടുകളിൽ തന്നെ കഴിയുക. പൊതുയിടങ്ങളിൽ 6 അടി വരെ അകലം പാലിക്കുക. മാസ്ക് ധരിക്കുകയോ മുഖം മറയ്ക്കുകയോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. നിരന്തരം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് ശീലമാക്കുക. കയ്യിൽ അഴുക്കില്ലെങ്കിലും 40-60 സെക്കൻഡ് വരെ കൈ കഴുകേണ്ടത് നിർബന്ധമാണ്. എപ്പോഴും കയ്യിൽ സാനിറ്റൈസർ കരുതുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായും മൂക്കും ടവലോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് മറച്ചുവെക്കാൻ ശ്രദ്ധിക്കുക. സ്വയം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരീക്ഷിക്കുന്നത് എളുപ്പത്തിൽ വൈറസ് ബാധ തിരിച്ചറിയാൻ സഹായിക്കും. പരസ്യമായി തുപ്പുന്നത് കർശനമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഹോട്ടലുകളിൽ 50% ത്തിലധികം സീറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കരുതെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. സാമൂഹിക അകലം പാലിക്കുന്നതിനോടൊപ്പം 6 അടി അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കൊറോണ വൈറസ് രോഗലക്ഷണങ്ങളുള്ളവരെ ഹോട്ടലുകളിൽ പ്രവേശിപ്പിക്കരുത്. ഹോട്ടലുകളുടെ പ്രവേശന കവാടത്തിൽ ശരീര താപനില പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. ജോലിക്കാർ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. ഹോട്ടൽ ജോലിക്കാർക്കിടയിലുള്ള പ്രായമായവർ, ഗർഭിണികൾ എന്നിവർ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തരുത്. ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും പ്രത്യേകം വഴി സജ്ജീകരിച്ചിരിക്കണം. ഹോട്ടലുകളിലെ മെനു കാർഡുകൾ ഒരു തവണ ഉപയോഗിച്ച ശേഷം കളയാവുന്ന തരത്തിൽ ഉള്ളവയായിരിക്കണം. പേപ്പർ നാപ്കിൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കണം. എക്സലേറ്ററുകളിൽ കയറുന്ന ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. അതേസമയം ഹോട്ടലുകളിൽ ആളുകൾ കൂടുന്ന ചടങ്ങുകൾ ഒഴിവാക്കണം. ആളുകളുടെ സ്പർശമേൽക്കുന്ന സ്ഥലങ്ങൾ ഹൈപ്പോകോർപേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകണം. ഓരോ തവണയും ആളുകൾ ഭക്ഷണം കഴിച്ച് പോയ ശേഷം മേശകൾ അണുവിമുക്തമാക്കണം. അതിനുശേഷം മാത്രമേ മറ്റൊരാളെ ഇതേ സ്ഥലത്ത് ഇരിക്കാൻ അനുവദിക്കാവൂ. കുട്ടികൾക്ക് കളിക്കുന്നതിനായി പ്രദേശങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം അടച്ചിടാനും സർക്കാർ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ആരാധനാലയങ്ങളിൽ വിഗ്രഹത്തിലോ വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ സ്പർശിക്കാൻ അനുവദിക്കരുത്. പ്രസാദം, തീർത്ഥം എന്നിവ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഭക്തർക്ക് നൽകാൻ പാടില്ല. കോവിഡ് ലക്ഷണങ്ങളില്ലാത്തവരെ മാത്രമേ ആരാധനാലയങ്ങൾക്കുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കൂ. പ്രവേശന കവാടത്തിൽ ശരീര താപനില പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കും. മാസ്കുകൾ ഇല്ലാത്തവർക്കും പ്രവേശനം അനുവദിക്കരുത്. ഒരുമിച്ച് ആളുകളെ പ്രവേശിപ്പിക്കുവാനോ സമൂഹ പ്രാർത്ഥനയ്ക്ക് ഒന്നിലധികം പേരെ ഒരേ പായയിൽ ഇരിക്കാനോ അനുവദിക്കില്ല. പാദരക്ഷകൾ കഴിവതും വാഹനങ്ങളിൽ തന്നെയാണ് വെക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇവ മാറ്റിവെക്കണം. കയ്യും കാലും സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ക്യൂവിൽ നിൽക്കുമ്പോഴും സാമൂഹിക അകലം പാലിക്കണം. ആരാധനാലയങ്ങൾക്ക് പുറത്തുള്ള കടകളിലും സാമൂഹിക അകലം പാലിച്ചു വേണം നിൽക്കാൻ. വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ചടങ്ങുകൾ ആരാധനാലയങ്ങളിൽ അനുവദിക്കരുത്. തത്സമയ പരിപാടികൾക്കും വിലക്കുണ്ട്. റെക്കോർഡ് ചെയ്ത ആത്മീയ ഗാനങ്ങൾ, വാദ്യമേളങ്ങൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ ആരാധനാലയങ്ങളും കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കിയിരിക്കണം. അണുവിമുക്തമാക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. ആരാധനാലയങ്ങളിൽ വെച്ച് ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി ഡോക്ടറെ വരുത്തിച്ച് പരിശോധിക്കണം. രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ആരാധനാലയം പൂർണ്ണമായും അണുവിമുക്തമാക്കണം. ഷോപ്പിംഗ് മാളുകളുടെ പ്രവേശന കവാടങ്ങളിൽ കൈകൾ ശുചിയാക്കുന്നതിനായി സാനിറ്റൈസറുകളും തെർമൽ സ്ക്രീനിംഗ് സംവിധാനങ്ങളും ഒരുക്കേണ്ടതാണ്.